കേരള സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ ആദ്യ യാത്ര ഒരു ജീവൻ രക്ഷാദൌത്യം നിറവേറ്റിയ യാത്രയായി മാറിയിരിക്കുന്നു മസ്തിഷ്ക മരണം സംഭവിച്ച ചെമ്പഴത്തി സ്വദേശി ലാലി ഗോപകുമാറിന്റെ ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് കേരള സർക്കാരിന്റെ ഹെലികോപ്റ്ററിലാണ് ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന രോഗിക്കു വേണ്ടി ഹൃദയവുമായി പോലീസ് ഹെലികോപ്റ്റർ മൂന്ന് അൻപത്തിയഞ്ചിന് ഹയാത്തിലെ ഇറങ്ങുകയായിരുന്നു ഒരു ജീവന്റെ തുടിപ്പുമായാണ് ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നത് അവയവദാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കഴക്കൂട്ടം എൽ പി സ്കൂൾ അധ്യാപികയായ ലാലിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ കുടുംബം അവയവദാനത്തിനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു തുടർന്ന് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ കഴിയുന്ന കോതമംഗലം സ്വദേശിനിക്ക് ഹൃദയം ആവശ്യമുണ്ടെന്നറിഞ്ഞപ്പോൾ സർക്കാർ ഒട്ടും വൈകാതെ തന്നെ ഹെലികോപ്റ്റർ അനുവദിച്ചു നൽകുകയായിരുന്നു സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി വഴിയാണ് അവയവം കൈമാറുന്നത് ഒരു മാസമായി സർക്കാരിന്റെ അവയവദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു കോതമംഗലം സ്വദേശിനി ഡോക്ടർ ജോസ് ചാക്കോ അടക്കമുള്ള മെഡിക്കൽ സംഘമാണ് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് ഹെലികോപ്റ്റർ എയർ ആംബുലൻസായി ഉപയോഗിക്കുന്നതിലൂടെ സ്വീകർത്താവിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവയവം എത്തിക്കാനും ശസ്ത്രക്രിയ നടത്താനുമാണ് സാധിച്ചിരിക്കുന്നതെന്നും അവയവദാനം നടത്തിയവരുടെ മഹത്വമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതെന്നുമാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചിരിക്കുന്നത് ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ മുടക്കിൽ സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ വൻ ദൂർത്താണെന്ന് പ്രതിപക്ഷം തുടർച്ചയായി ആരോപണം ഉന്നയിച്ചിരുന്നു അടിയന്തര ഘട്ടത്തിൽ അതിവേഗം എത്താൻ പോലീസിന് ഹെലികോപ്റ്റർ വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നത് ലോക്ക്ഡൌണിൽ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിയിലേക്ക് ഹൃദയവുമായി എയർ ആംബുലൻസായി സർക്കാരിന്റെ വാടക ഹെലികോപ്റ്റർ പറന്നുയരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ദൂർത്ത് ആരോപണങ്ങൾ അസ്ഥാനത്തായി പോയിരിക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കേരളം വാടകയ്ക്കെടുത്ത പവൻ ഹംസിന്റെ എ എസ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡൗഫിൻ ആൻഡ് ഹെലികോപ്റ്റർ കഴിഞ്ഞ മാസം പകുതിയോടെയായിരുന്നു തിരുവനന്തപുരത്തെത്തിയത് പത്ത് സീറ്റുള്ള ഫ്രഞ്ച് നിർമ്മിത ഹെലികോപ്റ്ററാണിത് ഹെലികോപ്റ്ററിന്റെ ആദ്യ യാത്ര തന്നെ ജീവൻ രക്ഷാ മാർഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരോഗ്യ പ്രവർത്തകരും വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത് ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ് ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ അഞ്ച് വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു